യുവാൻ മുനോപിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു അദ്ദേഹത്തിൻ്റെ ഒരു പകരക്കാരനെ തേടുകയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എ ഐ എസ് എല്ലിൽ തന്നെയുള്ള ഒരു പരിശീലനങ്ങളുമായി ചർച്ചകൾ തുടങ്ങിയെന്ന ചില റിപ്പോർട്ടുകൾ വരുന്നു ഇപ്പോൾ സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി അനിൽ വാസുദേവ് തത്സമയം ചേരുന്നു അനിൽ വാസുദേവ് ഗുഡ് മോർണിംഗ് പറയും ഗുഡ് മോർണിംഗ് എസ്കെൻ ആരാധകരെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ടാണ് ഇവാൻ വെച്ച ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടതായിട്ടുള്ള ഔദ്യോഗിക വാർത്ത വന്നത് എന്തായാലും ആരാധകരെല്ലാം തന്നെ വലിയ വിഷമത്തിലാണ് സമൂഹ മാധ്യമങ്ങളൊക്കെ തന്നെ പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വിടപറയൽ ടീം വിട്ട ആ വാർത്തയോട് വളരെ വൈകാരികമായി തന്നെയാണ് ആരാധകർ പ്രതികരിക്കുന്നത് കാരണം അത്രമേൽ പ്രിയപ്പെട്ടവനായിരുന്നു ഇവാൻ വെച്ച കേരള ബ്ലാസ്റ്റേഴ്സിന് ആരാധകർക്ക് മൂന്ന് സീസണിൽ മാത്രമാണ് അദ്ദേഹം ടീമിനെ പരിശീലിപ്പിച്ചിട്ടുള്ളതെങ്കിൽ പോലും അത്രമേൽ വൈകാരികമായി ബന്ധമായിരുന്നു ആരാധകരമുണ്ടായിരുന്നു ഒരു പക്ഷേ താരങ്ങളെക്കാൾ കൂടുതൽ ആരാധകർക്ക് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പരിശീലകനായിരുന്നു അദ്ദേഹം മൂന്ന് സീസണൽ ടീമിനെ പ്ലേ ഓഫിലേക്ക് കയറ്റാൻ അദ്ദേഹത്തിനായി ഈ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങളിൽ പരിശീലിപ്പിച്ചിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ജയങ്ങൾ സമ്മാനിച്ചിട്ടുമുള്ള പരിശീലകനാണ് അതിനപ്പുറം തന്നെ ഫാൻസുമായി അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ബന്ധമാണ് അദ്ദേഹത്തിനുള്ള പ്രത്യേകത ആരാധകരോട് അടുത്ത് ചെല്ലാനും അവരോട് പാട്ട് പാടാനും അവരോടൊപ്പം തന്നെ ഡാൻസ് ചെയ്യാനും ഒക്കെ തന്നെ അത്രമേൽ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു അതിനൊപ്പം തന്നെ നിന്നിരുന്നു പക്ഷേ അദ്ദേഹത്തിന് പലപ്പോഴും ഈ അദ്ദേഹത്തിൻ്റെ ഒരു വിടപറയലിന് കാരണം ക്ലബ്ബുമായിട്ടുള്ള പ്രശ്നങ്ങളല്ല ഇന്ത്യൻ ഫുട്ബോൾ ിലെ പ്രശ്നങ്ങളാണ് അദ്ദേഹത്തിന്റെ ഈ മടങ്ങിപ്പോവാൻ സ്വന്തം നാട്ടിലേക്ക് അടക്കം മടങ്ങിപ്പോകാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നതായി വരുന്നത് കാരണം നിരന്തരമായി റഫറിങ് പിഴവുകൾക്കെതിരെ അദ്ദേഹം പ്രതികരിച്ചിരുന്നു ഇന്ത്യൻ ഫുട്ബോളിനെ തന്നെ തകർക്കുന്ന തരത്തിലുള്ള റഫറിങ് പിഴവുകളാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ സീസണിൽ തന്നെ അദ്ദേഹത്തിന് സസ്പെൻഷൻ ലഭിച്ചു പത്ത് മത്സരങ്ങളിൽ സസ്പെൻഷൻ ലഭിച്ചു ഇത്തവണയും സസ്പെൻഷൻ കെട്ടി അങ്ങനെ നിരന്തരം അദ്ദേഹം പ്രതികരിക്കുന്നു ഇതൊരു സ്ഥിരമായതുകൊണ്ട് തന്നെ അദ്ദേഹം വലിയ വിഷമത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പുറത്തേക്കുള്ള വാതിലിന് ആ വഴിയൊരുക്കിതും ഇപ്പോഴത്തെ തീരുമാനമായിരുന്നു ഇപ്പോൾ ഏറ്റവും പുതിയതായി വരുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ ഇദ്ദേഹത്തിന് തക്ക ഒരു പരിശീലകനെ കണ്ടെത്തേണ്ടതുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് നാല് പരിശീലകരിലേക്കാണ് ഈ പേരുകൾ ഒരുങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ ചുരുങ്ങിയിരിക്കുന്നത് അതായത് ഇപ്പോൾ ഐ എസ് എൽ കളിക്കുന്ന ആൻ്റോണിയോ ലോപ്പസ് ഹെബാസ് മനോലോ മനോളോ അതോടൊപ്പം തന്നെ മുംബൈ സിറ്റിയുടെ പരിശീലകൻ ഒപ്പം തന്നെ ഗോവയുടെ പരിശീലനം ഈ നാലു പേരിലേക്കാണ് പേരുകൾ ചുരുങ്ങിയിരിക്കുന്നത് ഈ ഇത്രയും വലിയൊരു വ്യക്തിപ്രഭാവമുള്ള ഒരു പരിശീലകനെ മാറ്റുമ്പോൾ അതിനേക്കാൾ ഒരു മികച്ച കോച്ചിനെ തന്നെ കൊണ്ടുവരേണ്ടതുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് പ്രത്യേകിച്ച് ആരാധകരെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലൊക്കെ എങ്കിലും എന്തായാലും വരും ദിവസങ്ങളിൽ തന്നെ പുതിയ കോച്ചിന് പ്രഖ്യാപനമുണ്ടാവും ഐ എസ് എൽ സീസൺ അവസാനിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് അടുത്ത സീസണിന് മുന്നോടിയായി ഉടൻ തന്നെ കോച്ചിനെ പ്രഖ്യാപിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് എസ് കെ എം താങ്ക് യു അനിൽ